നമസ്കാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഷെയറിലായിരിക്കോട്ടെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് പോയിട്ടൊരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ബ്രോക്കർ ബ്രോക്കറടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കർ ബ്രോക്കറാവാം ഇപ്പോൾ എന്ത് നമ്മുടെ പോലത്തെ കമ്പനികൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ഇങ്ങനെ പല പല ഇപ്പോൾ നമ്മളും ഓരോരോ ടൈപ്പ് ഓഫ് ബ്രോക്കേഴ്സ് ആണ് അപ്പോൾ ചിലയിടത്താണെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം എന്നിട്ട് അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ പഞ്ച് ചെയ്യാം നിങ്ങൾ തന്നെ ചോയ്സ് ചൂസ് ചെയ്യാം ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓഫ് ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് വാങ്ങണം നിങ്ങൾ ആ പ്ലാറ്റ്ഫോം മാത്രം ഉപയോഗിക്കണുള്ളൂ ഇതിനാണ് നിങ്ങളൊരു സ്റ്റോക്ക് ബ്രോക്കറെടുത്ത് പോയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ആവശ്യം ഇനി അതല്ല നിങ്ങൾക്ക് സപ്പോർട്ട് എടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഒരു ഡീലറുടെ സപ്പോർട്ട് എടുത്തിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാകും എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന സ്റ്റോക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അവർ വാങ്ങി തന്നുള്ളൂ ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇപ്പോൾ ബാങ്കിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏജൻസ് ഉണ്ടാകും അടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അവർ പറയുന്ന ഏതാണോ ഫണ്ട് അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആപ്പുകളൊക്കെ നമുക്ക് അവൈലബിൾ ഉണ്ട് അതിലൊക്കെ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കെ വൈ സി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെന്നാൽ ഏത് ഫണ്ടിൽ വെക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാനും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും പലപ്പോഴും അതൊരു ഒരു ബ്രോക്കറോ അല്ലാതെ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറോ എടുത്ത് പോയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഒരു വെൽത്ത് മാനേജ് ചെയ്യാന്നുള്ളതാണ് കാരണം നമുക്കിപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവർ പറഞ്ഞി എൻ്റെ അടുത്ത് എഫ് ഡി ഉണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എൻ്റെ അടുത്ത് ഇൻഷുറൻസ് ഉണ്ട് എൻ്റെ അടുത്ത് ഇന്ന ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ പി എം എസ് ഉണ്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റാണ് വാങ്ങണത് പക്ഷേ ഈ പ്രൊഡക്റ്റ് നമ്മൾ എന്തിനു വാങ്ങുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇതിനാണ് ശരിക്കും പറയാം നമ്മുടെ പൈസ നമുക്ക് മാനേജ് ചെയ്യപ്പെടണം ഒരു വെൽത്ത് മാനേജ് ചെയ്യണം ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്ക് വേണ്ടത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സർവീസ് ആണോ വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നിൻ്റെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഏത് പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ അതിലെന്തെങ്കിലും റിവ്യൂ നടത്താൻ പറ്റുമോ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് ഈ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ വെൽത്ത് മാനേജ്മെൻറ്റ് നടക്കുന്ന കാര്യം വെച്ചാൽ അവർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഇവരും ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറാവാം ഇവരും ചിലപ്പോൾ ബ്രോക്കറാവാം പക്ഷേ ഇവർക്ക് നോക്കണ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ മാരേജിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടാക്സ് പ്ലാൻ ചെയ്തിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം ആ സമയത്ത് ഈ പർച്ചേസ് ഡിസിഷൻ നല്ലതാണോ എന്ന് സ്റ്റഡി ചെയ്തിട്ടാണോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ് ഇപ്പോൾ ചില ആളുകൾക്ക് ഇതെല്ലാനും സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാകും അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു വെൽത്ത് മാനേജർ ആവശ്യമില്ല അവർക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് ഉതകുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി പക്ഷേ ചില ആൾക്കാർക്ക് ഇതൊന്നും നോക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല സമയമുണ്ടാവില്ല ചിലപ്പോൾ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സീരിയസ് ജോബിൽ ഇരിക്കുന്നത് അവർക്ക് ജോലി കഴിഞ്ഞിട്ട് വീട്ട് സമയം കഴിഞ്ഞിട്ട് വേറൊരു ഒരു സമയത്ത് ഒന്നിനും സമയമില്ലാത്ത ആൾക്കാരായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് സെറ്റപ്പിൽ പോയിട്ട് അവരുടെ സപ്പോർട്ട് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇനി പലപ്പോഴും ഉള്ള ക്വസ്റ്റിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റെഗുലറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റും മുകളിലേക്കൊക്കെ പോയിക്കുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ മുകളിലേക്ക് പോകണം ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്നുള്ളത് പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ വെൽത്ത് മാനേജ്മെൻറ്റ് സപ്പോർട്ടൊന്നും അവരൊന്നും കിട്ടണമില്ല അപ്പോൾ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് സപ്പോർട്ട് വേണോ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനാണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനും അതിലൊരു ഹെൽപ്പ് വേണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ഒരു ഒരു ഡിസ്ട്രിബ്യൂഷനോ അല്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ നിൽക്കുന്ന ആളുകളെ അടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അതല്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കി മാനേജ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴും സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യമാണ് എപ്പോഴും എനിക്ക് ഒത്തിരി പേഴ്സണലായിട്ട് ഉള്ള ചോദ്യമാണ് കിട്ടുന്നത് എനിക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ പലപ്പോഴും ഓക്കെ ഏത് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മിനിറ്റത്തെ കാര്യമുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പോൾ എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്യണം എപ്പോഴും എപ്പോഴും എടുക്കാനുള്ള സ്വാ സ്വാതന്ത്ര്യം വേണം ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏത് മ്യൂച്വൽ ഫണ്ടാണ് നല്ലതെന്നുള്ളത് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി നിങ്ങൾക്കെന്തിനാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ എത്ര വരുമാനമുണ്ട് അതിന് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റുമോ എന്നൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ട വെൽത്ത് മാനേജ്മെൻറ്റ് സർവീസ് അപ്പോൾ ഏതാണ് വെൽത്ത് ആണോ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷനാണോ ബ്രോക്കറാണോ ഏതാണ് നല്ലതെന്നുള്ളതല്ല കാര്യം ആസ് എ ഇൻഡിവിജ്വൽ ഓരോ ആൾക്കാർക്കും വേണ്ട റിക്വയർമെൻറ്റ് വരണം ഓരോത്തോരുടെ സ്വഭാവങ്ങൾ വരണം ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈൽ വേറെയാണ് അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയുടെ ആൾക്കാരാണ് എനിക്ക് ഈ നോളജ് എല്ലാവരും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പോയിട്ട് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾ തന്നെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ മാസത്തെ ചിലവ് എത്രയാണ് നിങ്ങളുടെ സാലറി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു വെൽത്ത് മാനേജ്മെൻ്റ് സപ്പോർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇത് എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഏത് ബ്രോക്കറെടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുക എനിക്ക് ഏത് ഫെസിലിറ്റി തരുന്ന ആളുകളാണ് ആവശ്യം അപ്പോൾ അതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എനിക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത് ആ ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകണമെന്നും നിങ്ങളുടെ ഫ്യൂച്ചർ വെൽത്ത് ക്രിയേഷൻ ജേണി കൊണ്ടുപോകണമെന്നോടിനെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് നമ്മുടെ ടീമിനോട് സംസാരിക്കുന്നവർ താങ്ക്